ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷാവൽ ബോയ്സിൽ പറയുന്നത് എൽ പി യു പി സിലബസിൽ സിലബസ് പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അതെങ്ങനെയാണ് എന്നാണ് പരീക്ഷ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ ചർച്ചയാണ് അപ്പോൾ ഈ സിലബസ് നമ്മൾ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒന്നും കൂടെ പറയുകയാണ് ഒന്നും മാറ്റമൊന്നുമില്ല എങ്കിലും നമുക്ക് ഇതൊന്ന് നോക്കാം മാക്സിമം മാർക്ക് നൂറാണ് നമുക്കറിയാം എക്സാമിൻ്റെ ടു ക്വസ്റ്റ്യൻസ് നൂറാണെന്നത് നമുക്കറിയാം ടൈം ഡ്യൂറേഷൻ എഴുപത്തഞ്ച് ആണ് എക്സാമിൻ്റെ മീഡിയം മലയാളമാണ് നെഗറ്റീവ് മാർക്ക് അറിയാലോ പോയിന്റ് മൂന്ന് 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 ഒരു ചോദ്യം തെറ്റിയാൽ വരും അപ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യവും നമ്മൾ അറിയാത്തത് ഫേസ് ചെയ്യാതിരിക്കുക അറിയുന്നത് അറ്റൻഡ് ചെയ്ത് പഠിക്കുക ഓക്കേ ഇനി എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ സിലബസാണ് ചുരുക്കത്തിൽ പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഇതിനകത്ത് നിന്ന് ഇരുപത് മുതൽ മുപ്പത് വരെ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് സാമൂഹ്യശാസ്ത്രവും പൊതുവിജ്ഞാനവും ഇതിനകത്ത് നിന്ന് നമ്മൾ മുപ്പത് മുതൽ നാൽപ്പത് മാർക്ക് വരെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ അടിസ്ഥാന ശാസ്ത്രത്തിന് പത്ത് മുതൽ ഇരുപത് വരെ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ലഘുഗണിതത്തിന് പത്ത് മുതൽ ഇരുപത് വരെ മാർക്കും നമ്മൾ എൽ പി പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട് ഇനി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സിലബസാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഇതിനകത്തുനിന്ന് ഇരുപത് മുതൽ മുപ്പത് മാർക്ക് വരെ നമ്മൾ പ്രതീക്ഷിക്കണം അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് ഇരുപത് മുതൽ മുപ്പത് മാർക്ക് വരെ അതും പ്രതീക്ഷിക്കണം സാമൂഹ്യ ശാസ്ത്രം പൊതുവിജ്ഞാനം ഇതിൽ നിന്നും മുപ്പത് മാർക്ക് വരെ അതായത് ഇരുപത് മുതൽ മുപ്പത് മാർക്ക് വരെ നമ്മൾ പ്രതീക്ഷിക്കണം ഇംഗ്ലീഷ് പത്ത് മാർക്കായിരിക്കും അതുപോലെ ലഘുഗണിതവും പത്ത് മാർക്കാണ് സിലബസിൻ്റെ പാറ്റേൺ ഇനി ഇംഗ്ലീഷിൽ തന്നെ എന്തൊക്കെ പഠിക്കണമെന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ് സിമ്പിളായിട്ട് പറയുക നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒക്കെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നോക്കാം നമുക്ക് ടെൻസ് നമ്മൾ പഠിക്കണം ഇഫ് ക്ലോസ് നാലെണ്ണം പഠിക്കണം പ്രിപ്പോസിഷൻസ് പഠിക്കണം റിപ്പോർട്ട് സ്പീച്ച് പഠിക്കണം പാസിവ് വോയ്സ് പഠിക്കണം ഡിഗ്രീസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കണം സോ ദാറ്റ് പഠിക്കണം ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണം ആസ് വെൽ ആസ് പഠിക്കണം ഹാഡ് ബെറ്റർ പഠിക്കണം അതുപോലെ അനോണിംസ് സിനോണിംസ് സ്പെല്ലിങ് ഫ്രേസൽ വേബ്സുകൾ അതുപോലെ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അതുപോലെ റിഫ്ലക്സീവ് പ്രൊനൗൺസ് കോൺ കോഡ് ജറണ്ട് അതുപോലെ ലിങ്കേഴ്സ് ഡിറ്റർമിൻസ് ഡിറ്റർമിനേഷൻസൊക്കെ ഉണ്ടല്ലോ അത് പഠിക്കണം ഓക്സിലറി ഇഡിയംസ് ആൻഡ് ഫ്രേസുകൾ യങ് വണ്ണ് സൗണ്ട് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും പഠിക്കേണ്ടത് നമ്മൾ സിലബസ് സിലബസ് പ്രകാരമുള്ള തന്നെ വിശദമായിട്ട് പറഞ്ഞ് പറയും ക്ലാസ്സിൽ ഓക്കെ ഇനി അടുത്തത് അടിസ്ഥാന ശാസ്ത്രമാണ് പറയുന്നത് ഇതിനകത്ത് നിന്ന് നമ്മൾ ശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം ബഹിരാകാശം കണ്ടുപിടുത്തങ്ങൾ ഇതും നമ്മൾ വിശദമായിട്ട് തന്നെ പറയും ഇതാണ് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ മുഖ്യ വിഷയം എൽ അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പഠന മനഃശാസ്ത്ര തത്വങ്ങൾ അതുപോലെ മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും സ്പെഷ്യലി ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം വരെ ഇതിനകത്ത് എല്ലാം വരും മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ അതുപോലെ ബുദ്ധി ബുദ്ധിയിൽ നമ്മൾ ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി സങ്കല്പങ്ങൾ ഉൾപ്പെടുന്നത് അതിനകത്ത് ദ്വിഘടകവും ത്രിമുഖമൊക്കെ വരുന്നത് അതുപോലെ വ്യക്തിത്വം പേഴ്സണാലിറ്റി വികസന തലങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ അതുപോലെ വ്യക്തി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പാരമ്പര്യവും പര്യാവരണവും ഹെറിഡിറ്റി അതുപോലെ മാറ്റുറേഷന് ഈ ഒരു കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് വ്യക്തിത്വ വികാസം സാമൂഹ്യ വികാസം വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും അഭിക്ഷമത പരീക്ഷണങ്ങൾ പരീക്ഷകൾ അഭിപ്രേരണ മോട്ടിവേഷൻസ് ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ സമായോചന തന്ത്രങ്ങൾ അപസമായോജനം മുതലായവ അടുത്തത് ബോധനശാസ്ത്രമാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്യാനിരിക്കുന്നു ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ പഠന തന്ത്രങ്ങൾ കുട്ടിയും അറിവ് നിർമ്മാണവും പഠന രീതികൾ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന പഠനം അതായത് സി ഡബ്ല്യു എസിൻ്റെ പഠനം ഹാൻഡിക്കായിട്ടുള്ള കുട്ടികൾക്കുള്ള പഠനമാണ് ഉദ്ദേശിച്ചത് കേരള പാഠ്യപദ്ധതി സമീപ സമീപന രേഖ അതുപോലെ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബോധനത്തിൽ പ്രതീക്ഷിക്കേണ്ടത് ഇനി സാമൂഹ്യ ശാസ്ത്രത്തിൽ പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിൻ്റെ ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം ഇതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഹണ്ട് എന്നുള്ളൊരു ടോപ്പിക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക സാധ്യതാ ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാന സംഭവങ്ങൾ സ്വാതന്ത്ര്യ സമരം ഇന്ത്യ കേരളം സ്വാതന്ത്ര്യസമരത്തിൽ ഇന്ത്യ അവിടെ കേരളം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് അതുപോലെ കേരള ഇന്ത്യ അടിസ്ഥാന വസ്തുതകൾ ഇവിടെ സ്റ്റേറ്റുകളെയും ജില്ലകളെയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയിൽ ഒന്നായിട്ട് ഓടി നമുക്ക് വേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതാണോ ആർട്ടിക്കിളൊക്കെ ഇമ്പോർട്ടൻറ്റ് തോന്നുന്നത് അത് അതിനകത്ത് മൗലികാവകാശങ്ങൾ പ്രധാനപ്പെട്ട മൗലിക കടമകൾ കാരണം ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചട്ടയിൽ തന്നെ നമ്മൾ കാണുന്നതാണ് അത് ഓർക്കുക ഗവണ്മെൻറ്റിൻ്റെ സംവിധാനം എങ്ങനെയാണ് സർക്കാരിൻ്റെ പ്രധാന പ്രോജക്റ്റുകൾ ഇതൊക്കെ നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് കേരള നവോത്ഥാനം ഓക്കെ കേരള നവോത്ഥാനവും നമ്മൾ കുറേ വ്യക്തികളെ ഇനി ഇതിനെ ഒന്നിച്ചൊരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി ഭൂമിശാസ്ത്രം പറയുമ്പോൾ ഇതിനകത്ത് കാലാവസ്ഥകൾ സ്പെഷ്യലി കേരളത്തിലെ അതുപോലെ ടൈം ലൈൻസ് സമയമേഖലകൾ എങ്ങനെയാണെന്നുള്ളത് മണ്ണിനങ്ങള് നദികൾ പർവ്വതങ്ങൾ വ്യവസായശാലകൾ ജലസേചന പദ്ധതികൾ അതുപോലെ ആനുകാലിക സംഭവങ്ങൾ കായികം ഈ ആനുകാലിക സംഭവം കറണ്ട് അഫെയറ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുക നമ്മുടെ വീഡിയോ തന്നെ അതിനകത്ത് കൂടുതലായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ ഉള്ള കറണ്ട് അഫെയറുകളാണ് നമുക്ക് വേണ്ടത് വീഡിയോയിൽ കാണുന്ന കറണ്ട് അഫെയർ നിങ്ങൾ നന്നായിട്ട് ഒന്ന് വായിച്ചെടുക്കുക ഞാനിതിങ്ങനെ പറയുന്നത് നമ്മുടെ വീഡിയോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് വിശ്വസിക്കാം ഓക്കെ അടുത്ത ഗണിതം നോക്കുക നമ്മൾ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭിന്ന സംഖ്യ നമുക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ ദശാംശ സംഖ്യകൾ അറിഞ്ഞിരിക്കണം വർഗവും വർഗ്ഗമൂലവും അറിഞ്ഞിരിക്കണം ശരാശരി പാറ്റേണുകളും മാനസിക ശേഷി സംഖ്യാശ്രേണികൾ ഇവ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ അനുപാതവും അംശബന്ധവും അറിയണം ശതമാനവും അറിയണം സമയവും ജോലിയും അറിയണം ദൂരവും സമയവും അറിയണം ക്ലോക്കും കോണുകളും അറിയണം പലിശയും കൂട്ടുപലിശയും അറിയണം ജാമ്യതിയും ഘനരൂപങ്ങളും അറിയണം അതുപോലെ ചെറുപൊതു ഗുണിതവും വൻ പൊതുഘടകവും അതായത് എൽ സി എമ്മും എൽ സി എമ്മും എച്ച് സി എഫും നമ്മളറിയണം ലാഭം നഷ്ടം വിൽപ്പന ചുരുക്കി പറഞ്ഞ കച്ചവട ഗണിതമാണ് മെട്രിക് അളവുകൾ സർവ്വസമവാക്യങ്ങൾ അതുപോലെ സാങ്കികം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സിലബസിനകത്ത് മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി എക്സാം ഡേറ്റ് നമുക്കറിയാം എൽ പി ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് യു പി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി യു പിക്ക് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് എൽ പിക്ക് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇനി കൺഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞു പതിനൊന്നാം തീയതിയാണ് ഈ മാസം പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് വരെയാണ് എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും ഇതിനകത്തുള്ള സിലബസിലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യാത്തതുണ്ടെങ്കിൽ അതും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല സിലബസിൽ നിന്നുകൂടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് പാഠപുസ്തക പഠനം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ആക്ച്വലി ഈ നമ്മുടെ ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ റാങ്ക് ഫയലിൽ ഉള്ളതാണ് ഈ റാങ്ക് ഫയൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന വിവരങ്ങളാണ് റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിവേ താങ്ക് യു എനി ആർക്കെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ റീപ്ലൈ തരും ഇതിലെല്ലാ സിലബസും നമ്മളിടും നമുക്കിത് കിട്ടും നമ്മൾ വിജയിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ശ്രമിക്കുന്നവൻ്റെ കൂടെ വിജയം എന്നുമുണ്ട് എല്ലാവരും അതിന് തെളിവുകളാണ് നന്ദി